കൊച്ചിയിൽ നിന്ന് വരുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിൽ യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി. നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെങ്കിലും പോലീസ് പ്രതിയെ പിടികൂടിയില്ല എന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് യുവതി ഉയർത്തുന്നത്. സഹിന ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. സഹിന ആന്റണി, എപ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്? യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാൻ കഴിയുന്നത്? യുവതിയുടെ പരാതിയെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടി ചേർക്കുമ്പോൾ. സുജയ, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിന് അല്ലെങ്കിൽ ക്രൂരപീഡനത്തിന് യുവതി വിധേയമാകേണ്ടി വന്നത്. കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ കണ്ണൂർ സ്വദേശിനിയായ യുവതി അകപ്പെട്ടു പോവുകയായിരുന്നു. ഈ സമയത്ത് മാർട്ടിൻ ജോസഫ് പുലിക്കോട്ടിൽ എന്ന് പറയുന്ന ഒരു യുവാവുമായി പരിചയത്തിലായി. പിന്നീട് ഇയാളോട് അടുപ്പത്തിലായതോടുകൂടി ഇയാളുടെ ഫ്ളാറ്റിൽ യുവതി താമസിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തോടുകൂടി ഈ യുവതിയെ ഈ ജോസഫ് മാർട്ടിൻ ജോസഫ് പുലിക്കോട്ടിൽ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ഇതിനെ എതിർത്തതോടുകൂടി യുവതിക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ക്രൂരമർദ്ദനമാണ് യുവതിക്ക് ഏൽക്കേണ്ടി വന്നത്. മാത്രമല്ല യുവതി ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് നിരന്തരമായി ഇയാൾ മർദ്ദിക്കുന്നതും പതിവായി. ഇതോടുകൂടി ഒരു ദിവസം ഇയാൾ പുറത്തുപോയപ്പോൾ പെൺകുട്ടി ഈ ഫ്ളാറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് ഈ പ്രതിയെ പിടികൂടിയില്ല എന്നുള്ളതാണ് യുവതിയുടെ ഇപ്പോഴത്തെ ആക്ഷേപം. മാത്രമല്ല ജോസഫ് ഈ മാർട്ടിൻ ജോസഫ് പുലിക്കോട്ടിൽ ഇയാൾ തൃശൂർ സ്വദേശിയാണ്. ഇയാൾ കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ഉന്നത ബന്ധങ്ങളുള്ള ഒരാളാണ്. അയാൾ കേരളത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ ഇയാളെ പോലീസിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യുവതി ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്നെടുത്ത് പറയേണ്ടത്, യുവതി ഇയാളെ ഭയന്ന് കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് അഭയം തേടിയിരിക്കുകയാണ്. ഇയാളുടെ ഭാഗത്തു നിന്നും ഇനിയും മർദ്ദനങ്ങളും അത്തരത്തിലുള്ള ക്രൂരപീഡനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യുവതി ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ കേരളത്തിലേക്ക് ഇനി വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാർട്ടിൻ ജോസഫിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിൽ നടന്നത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. യുവതിയുടെ ശരീരം മാസകലം ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇരുമ്പ് ദണ്ടടക്കമുള്ളവ ഉപയോഗിച്ച് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ, ശരി. സഹിന ആന്റണി, തുടരുക. ഇപ്പോൾ ഈ യുവതിയുടെ സുഹൃത്ത് നമുക്കപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അവരുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് സുഹൃത്തെന്നായിരിക്കും ഞാനും വിശേഷിപ്പിക്കുക. ഈ യുവതിയുടെ പരാതിയുടെ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി സഹിന ആന്റണി പങ്കുവയ്ക്കുകയായിരുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി നേരിട്ടറിയാവുന്ന കാര്യമാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച്. സുഹൃത്ത് എന്താണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത്? ഈ ഒരു പീഡനം ഉണ്ടായപ്പോഴും എന്തുകൊണ്ടാണ് അവർ ഈ ഫ്ളാറ്റിൽ തുടർന്നത്? ഇത് ഇതിന് കുറച്ച് മുമ്പേ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പറയാൻ ഫോണൊന്നും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വിളിക്കുമ്പോഴൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ഒരു മാർച്ച് ഒരു 10-12 ആയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുമായിരുന്നു ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ അവിടെ കൊച്ചിയിലാണെന്നുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാം പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 2 മാസമായിട്ടും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോ അവര് മുൻകൂർ ജാമ്യത്തിന് ട്രൈ ചെയ്തു, സെഷൻസ് കോർട്ടിൽ നിന്ന് അത് തള്ളി. ഇപ്പൊ അവര് ഹൈക്കോർട്ടിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാമ്യത്തിന്. ഇത്രയും വലിയൊരു ക്രൂരതയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ജാമ്യത്തിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തോണ്ടാണ് മീഡിയ അങ്ങനെ. ഇപ്പോൾ ഈ യുവതി ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു, കേരളത്തിൽ ഇല്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ ഇവിടെ തുടരാൻ കഴിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതെ അതെ അതെ, ആസിഡ് ഒഴിക്കും, കൊല്ലും, കുടുംബത്തിനെ എല്ലാരെയും നശിപ്പിക്കും. കൂട്ടു നിൽക്കുന്ന സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാനായാലും എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങൾ എല്ലാരെയും കൊന്നുകളയും എന്നുള്ള ഭീഷണിയാണ് അത്. ഞങ്ങൾക്ക് ശരിക്കും ആ ഭീഷണി കൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇപ്പൊ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പ്രതിയെ പിടികൂടുന്നതിലേക്ക് പോകുന്നില്ല എന്ന് വീണ്ടും പോലീസിന്റെ അടുത്ത് ബന്ധപ്പെടുകയോ ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ നിങ്ങൾ സുഹൃത്തുക്കൾ? ചോദിക്കുന്നുണ്ട്. ഈ കുട്ടിയെ തന്നെ പോലീസിനെ നിരന്തരം വിളിക്കുക, അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയുന്നത് കൊറോണ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് അറിയില്ല. ഇത് ഇങ്ങനെ തന്നെ ആണോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇത്ര ഈസി ആയിട്ട് ഒരാൾക്ക് ഇത് ഇങ്ങനെ ആണോ എന്ന് അറിയാത്തോണ്ടാണ് നമ്മള്. നിങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ കിട്ടേണ്ട ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു തെളിവുകളടക്കമല്ലേ, നഗ്ന വീഡിയോ ചിത്രീകരിച്ചതിനുള്ള തെളിവുകളടക്കമല്ലേ നിങ്ങൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത്? അതെ 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 അതെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലീസുകാർ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കൊച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് വനിതാ പോലീസ് തന്നെ കൊണ്ടുപോയിട്ടാണ് പരിശോധിച്ചിട്ടുള്ളതും. അതിന്റെ എല്ലാ ഇതും ഉണ്ട്. എന്നിട്ടും ഇതുവരെ പിടിച്ചിട്ടില്ല.
ഈ കുറ്റാരോപിതനായ വ്യക്തി നിങ്ങളെ ബന്ധപ്പെടുകയുണ്ടായോ ഈ പരാതി നൽകിയതിനു ശേഷം? ഈ സംഭവത്തിന് ശേഷം ഇത് പരാതി കൊടുത്തു എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വേറെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭീഷണിയാണ്, ഇത് കഴിഞ്ഞാലും നമ്മളെ കൊന്നുകളയും എന്നുള്ള ഭീഷണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കുട്ടിയുടെയും ചേട്ടനും പിന്നെ പ്രായമായ ഉപ്പ ഉമ്മയാണ്, അവർക്കൊക്കെ ഭീഷണി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി ഈ വിഷയം പങ്കുവച്ചതിന്. ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരും എന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിൻ, പോലീസ് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ ഈ പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കാതെ നിസ്സംഗത തുടരുന്നു എന്നാണോ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത്? ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇയാൾ നാട് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളുടെ തൃശ്ശൂരിലെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രതി ജോസഫ് മാർട്ടിൻ പുൽക്കോട്ടിൽ, അയാൾ നാട് വിട്ടിരിക്കുകയാണ്, മാർട്ടിൻ ജോസഫ് പുൽക്കോട്ടിൽ, ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ വാർത്ത പുറത്തു വരുന്നത് വളരെ വൈകിയാണ്. കാരണം ഈ സംഭവം നടന്ന് 2 മാസം പിന്നിട്ടെങ്കിൽ ഇത് പുറത്തേക്ക് വരാതെ അത് അത്തരത്തിൽ രഹസ്യമായി തന്നെ സൂക്ഷിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇത് ഇതിനിടയിലാണ് ഈ യുവതി അടക്കമുള്ളവർ ഇയാളെ ഭയന്ന് നാടുപിടിക്കുകയും ചെയ്യുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ട്. ഇയാളെ ഉടൻ പിടിയിലാകുമെന്നും പോലീസ് പറയുന്നു. പക്ഷേ ഈ യുവതിയുടെ പരാതി ഇപ്പോൾ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തനിക്ക് നീതി നിഷേധിക്കപ്പെടുമെന്നുള്ളതാണ് യുവതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും യുവതി പറയുന്നുണ്ട്. സുജയ്.